കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ വാക്ക് വീണ്ടും ഓർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയിരുന്നു, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, എന്നെ പിൻപറ്റുന്നവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുവാൻ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്വർഗീയ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതായ ഒരു ലിസ്റ്റാണ് നമ്മൾ പങ്കുവെക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പെട്ടെന്ന് ഈ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് അവർ ലൈഫ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തതായിട്ട് എബ്രായലേഖനം എടുത്തിട്ട് ഷാജി പാസ്റ്ററെ വാക്യം വായിച്ചു വിടാനേ നമുക്ക് സമയമുള്ളൂ. ഇറ്റ് ഈസ് എ ബെറ്റർ പ്ലേസ്. എബ്രായലേഖനം 10:34. എബ്രായലേഖനം 10:34 എന്തുവാ പറയുന്നത് വായിക്കാം സാറേ. എബ്രായലേഖനം 10:34 വാക്യം, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ഉത്തമ സമ്പത്ത്, കേവലം സമ്പത്തല്ല, ദൈവത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഉത്തമ സമ്പത്താണ്. ആ പുസ്തകത്തിൻ്റെ തന്നെ 11 വളരെ വളരെ ടച്ചി ആയിട്ടുള്ളൊരു പാസേജാണ്. 11 അതിൻ്റെ 13-2-3 വാക്യം വായിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടു, അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ദൈവം അവർക്കായി ഒരു വലിയ പട്ടണം, വലിയൊരു രാജ്യം തന്നോടുകൂടെ വസിക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ രാജ്യത്തേക്കുള്ളതായ യാത്രയിൽ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ന് വെച്ചു, അയ്യോ ഇത് അത്ര നല്ലതല്ലല്ലോ, നമ്മൾ വിട്ടിട്ട് പോരുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത നിലയിലാണ് പുതിയ രാജ്യം, പുതിയ അവസ്ഥ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് എ ബെറ്റർ ബെറ്റർ പ്ലേസ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഈ ബെറ്റർ പ്ലേസിനെ കുറിച്ച് ഷാജി പാസ്റ്റർ പറയാനുള്ള പറയാം. മത്തായിയുടെ സുവിശേഷം 6 അതിൻ്റെ 10 വാക്യം നോക്കിയാട്ടെ. 6:10 മത്തായി 6:10. അതെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഓക്കെ, വൈ ഡു വി സേ ഇറ്റ് ഈസ് എ ബെറ്റർ പ്ലേസ്? കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു പ്രാർത്ഥനയുടെ മോഡൽ തന്നിട്ടുണ്ട്. ആ മോഡലാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അവിടെ പറയുന്നത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ. അപ്പം സ്വർഗത്തിലെത്തുമ്പം ദൈവത്തോട് കൂടെയുണ്ട് എന്ന് മാത്രമല്ല, വിട്ടിട്ട് പോരുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കുമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് എൻ ഐഡിയൽ പ്ലേസ്. വളരെ ഉത്തമമായ സ്ഥലം, വളരെ യോഗ്യമായ സ്ഥലം. അതുകൊണ്ട് അവിടെ തുടരാനായിരിക്കും ആയിരിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തിരിച്ചു പോരുവാൻ നമ്മൾ താല്പര്യപ്പെടത്തില്ല. നമുക്ക് ഒരു 3-4 കാര്യം കൂടെ പറയാനുണ്ട് ഇതേക്കുറിച്ച് ചുരുക്കമായിട്ട്. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രേഷ്ഠമായി മനസ്സിലാകുന്നത് സ്വർഗമെന്ന് പറയുന്നത് ഒരു ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തം പോലെ ഊഹമല്ല. അല്ലല്ല, വാസ്തവത്തിൽ ഈ വാക്കുകളൊക്കെ പറയുന്ന അക്ഷരീകമായ ഒരു നിലനിൽക്കുന്ന നഗരം, ഒരു ശോഭനമായ പട്ടണം, വെളിപ്പാട് പുസ്തകത്തിലെ വാക്കോടെ ചേർത്ത് പറഞ്ഞ വിശുദ്ധ നഗരം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു 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 പ്രത്യേക നിലവാരമാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ കണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമേ അല്ല അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ എബ്രായരായത്തിനകത്ത് പറയുന്ന അദ്ദേഹത്തിന് നമ്മൾ വായിച്ചു, ഇവരെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുക. ഇവരെല്ലാവരും ലിസ്റ്റ് അവിടെ തന്നിരിക്കുന്നു, ഭയങ്കരമായ ലിസ്റ്റ് തന്നിട്ട് അവിടെ പറയുന്ന വാക്കുണ്ട്. ഈ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു, അഭിവന്ദിച്ചു, ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും നേരിട്ട് പറഞ്ഞു. ഇവിടെ വാസ്തവത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ്. ഈ പറയപ്പെട്ട വിശുദ്ധന്മാർ ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം മുതലായ ഇവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ല.
ഇവരെല്ലാവരും ഉരുവീട്ടി പാർത്തവരുമല്ല. പല കാലഘട്ടങ്ങൾ, ആയിരത്തി ചില്ലുവാനും വർഷങ്ങളുടെ കാലാന്തരം ഈ ജനറേഷൻ നമ്മൾ തപ്പിപ്പിടുന്ന കിട്ടും. പക്ഷെ ഇവരുടെ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഒരേ ലക്ഷ്യം കിടക്കുന്നതായിട്ട് എഴുത്തുകാരൻ പറയുന്നത്, ഇവരെല്ലാവരും ഈ പറയപ്പെട്ട വാഗ്ദത്ത നിവൃത്തി അക്ഷരികമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് നടന്നില്ല. പക്ഷേ ഇവരുടെ ഹൃദയത്തിനകത്ത് ഇവർ ദൂരത്ത് നിന്ന് അത് കണ്ടു എന്നാണ് വായിക്കുന്നത്. അബ്രഹാം സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് ബിസിനസ്സൊക്കെ വിടാൻ കാരണം ഇയാൾ ഒന്നും കാണാതെ പൊട്ടനായതുകൊണ്ടല്ല, ഇയാളത് ദൂരത്തു നിന്ന് കണ്ടു. ഇസഹാക്ക്, യാക്കോബ്, നോഹ, മോശയൊക്കെ ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചിരിക്കുന്നതനുസരിച്ച് അടുത്ത ഫറവോനാകാനുള്ള, അധികാരിയാകാനുള്ള സിംഹാസനവും അവകാശവും ഈജിപ്തിലെ സകല സ്വത്തിൻ്റെ ഉടമയാകാനുള്ള എല്ലാ സാധ്യതയും വന്ന, കോടിക്കണക്കിന് വില മതിച്ചാൽ കോടിക്കണക്കിന് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ഖജനാവും അധികാരവും ചെങ്കോലും കൈവശമാക്കാനുള്ള അധികാരി, ആ പുള്ളി ഇത് വെറും ഛേദമെന്നെണ്ണി. എണ്ണാൻ കാരണം എന്താ? ഇയാൾ അതിനേക്കാൾ വലുത് കണ്ടു. ഞാനത് പറയുമ്പോൾ ലാഘവത്തോടെ ചിന്തിക്കാതെ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശൻ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, അത്രയും വലിയൊരു കിങ് ആകേണ്ട മനുഷ്യൻ അതിനെ അബദ്ധം പറ്റിയിട്ട് തള്ളിക്കളഞ്ഞല്ല, അത് വേണ്ടെന്ന് വെച്ച് തള്ളിക്കളയണമെങ്കിൽ അദ്ദേഹം മറ്റൊന്ന് കണ്ടിട്ടുണ്ടായിരിക്കുകയല്ലേ. അപ്പം അവരൊക്കെ കണ്ടതെന്താ? അവരെല്ലാം വാസ്തവത്തിൽ കണ്ടത് ഒരു പിതൃദേശം. ആ വാക്കോട് പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കയറാം. ആ ഈ പറയപ്പെട്ട ഭാഗങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഒറ്റ വാക്ക് പ്രയോഗം, പിതൃദേശം എന്ന് പറയുമ്പോൾ എന്താ? ഒരു വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്ത് 25-35 വർഷങ്ങൾ ജോലി ചെയ്ത ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും പ്രാർത്ഥിക്കുന്ന നേരത്തൊക്കെ പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ 32 കൊല്ലമായിപ്പോൾ ഇവിടെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ശമ്പളം ഇത്രയുണ്ട്, ഞാനാണ് ഈ സ്ഥാപനം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു 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 അറബിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ്റെ സ്ഥാപനമാണ്, ഞാനതിൻ്റെ ഏറ്റവും ടോപ്പ് ഹെഡ്, അയാൾ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, വല്ലപ്പോഴും മരുന്ന് പോകുന്നു, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ 250 ജീവനക്കാരുണ്ട്. എന്നാൽ പിന്നെ അവിടെ കിടന്നങ്ങ് 250 ജീവനക്കാരുണ്ട്, കോടിക്കണക്കിന് രൂപയുണ്ട്, ഭാര്യയും മക്കളൊക്കെ അവിടെയുണ്ട്, വിസ ആർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്, അയാളെല്ലാം താക്കോലും പെട്ടി ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ അവിടെ കിടന്ന് മരിച്ചുകൂടെ? 32 കൊല്ലമായി. പലരും പറഞ്ഞതെന്നറിയാമോ, പാസ്റ്ററെ ഇനിയിപ്പോൾ ഒരു ഇതിന് വേണ്ടി ചിന്തിക്കുന്നില്ല, ഇനിയിപ്പോൾ ഈ കൊല്ലോടെ കഴിഞ്ഞിട്ട് അങ്ങ് വരാൻ പോവുക, എത്ര ഉണ്ടെങ്കിലും സാറേ ഇനി അവിടെ നിന്ന് ഒരു മാസം നമുക്കൊരു 15 ലക്ഷം രൂപ വെച്ച് ബാങ്കിലിടാൻ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും 10-30 കൊല്ലം കഴിയുമ്പോൾ ആളുകളുടെ ഹൃദയത്തിനകത്ത് പിതൃദേശം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഈ ദേശം വിട്ടുപോയി ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫീലിംഗാണ് വാസ്തവത്തിൽ സ്വർഗമെന്ന ആ കൺസെപ്റ്റ് ഹൃദയത്തിനകത്ത്. ഈ ലോകം, ഈ ഇന്ന് കാണുന്നത്, സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നത്, ഈ കഞ്ഞും കണ്ണും മഞ്ഞളിപ്പിക്കുന്ന പലതും ഇവിടെ താൽക്കാലികമാണെന്ന് ബോധിക്കുമ്പോഴാണ് ഒരു ഭക്തൻ്റെ ഹൃദയത്തിനകത്തേക്ക് പിതൃദേശം എന്നൊരു ചിന്ത വരുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തേക്ക് തോന്ന, ചുമ്മാ ഒരു ഒരു ഫോർമലായിട്ട് പറയുന്നതല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ തുടങ്ങും, കർത്താവിൻ്റെ ആ പിതൃദേശത്തേക്ക് പോകണം, ചെന്നെത്തണമെന്നുള്ളത്. അപ്പോൾ ഈ പിതാവിൻ്റെ ഭവനം, പിതൃദേശം, വിശുദ്ധ നഗരം എന്നൊക്കെ പറയുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്. അത് നമുക്ക് സാധാരണ ഒരു പ്രായമുള്ള കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഈ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ 14 അധ്യായത്തിൻ്റെ 1-2 വാക്കുകൾ വെച്ച്. അപ്പോൾ അദ്ദേഹം വലിയ തോട്ട്ഫുൾ പ്രസംഗീനൊന്നും അല്ല, പക്ഷേ കൊച്ചു കൊച്ചു വാക്കാണെങ്കിൽ ഇരിക്കുന്നവരെ നല്ല സന്തോഷിപ്പിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു, ആങ്ങളുടെ വീടാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നാത്തൂനിറക്കി വിടും, ഈ പിള്ളേരുടെ വീടാണെങ്കിൽ മരുമോള് കുറേ കഴിയുമ്പോഴത്തേക്കും അപ്പച്ചൻ ചെറിയ വയ്യാതെ വന്നു, തുണി മുഷിഞ്ഞു, അല്ലെങ്കിൽ ചെറിയ ഈത്ത് തോൽപ്പിക്കേണ്ടി വന്ന പെണ്ണ് പറയും എനിക്ക് നോക്കാൻ പറ്റിയാലെന്ന് പറയും. ചേട്ടൻ്റെ വീടന്നെ, പക്ഷെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല, അപ്പൻ്റെ വീടാണെങ്കിൽ. അപ്പോൾ ആ അദ്ദേഹം പറഞ്ഞ സരളമായ കാര്യമാണ്, റിയൽ ഫാക്റ്റാണ്. ഇതിപ്പോൾ ദൂതൻ്റെ വീട്ടിലോ അബ്രഹാമിൻ്റെ വീട്ടിലോ കെയർ ഓഫിലൊന്നും അല്ല, ഇൻഹെറിറ്റൻസ് അപ്പൻ്റെ വീട്ടിലേക്ക്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായൊരു കാഴ്ചപ്പാട്. ദാവീദ് 23-ാം സങ്കീർത്തനം ലോകപ്രസിദ്ധമാണ്. അത് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നെങ്കിൽ ദ ഫാദേഴ്സ് ഹൗസ്, അപ്പൻ്റെ വീട്ടിൽ ഞാൻ. ഇവിടെ എന്താ, ദാവീദിനെപ്പോലത്തെ ഒരാൾ നമുക്ക് ആർക്കും കിട്ടാത്ത, അയക്കെ ഒരു സഭായത്തിന് വന്നിട്ട് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കുകയാണെങ്കിൽ അന്ന് പ്രസംഗിക്കാനും സങ്കീർത്തം വായിക്കാൻ നേരം കിട്ടിയാൽ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കുന്നുണ്ട്. അത്രയും സാക്ഷ്യത്തിൻ്റെ ഉടമയായ മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു ആട്ടിടയനായിരുന്നവനെ ദൈവം ഉയർത്തിക്കൊണ്ടു വന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച അദ്ദേഹം അടർത്തി എഴുതി വെച്ചിരിക്കുക.
ഞാനിവിടെ കുരുൾ താഴ്വരെ കൂടെയൊക്കെ നടന്നിട്ടുണ്ട്, നടക്കേണ്ടി വന്നാലും വടിയും കോലുമൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ദീർഘകാലം വസിക്കും. ഏതൊരു ഭക്തൻ്റെയും സ്വപ്നമാണ് അപ്പൻ്റെ വീട്, പിതൃദേശം. അതാണ് നമ്മുടെ എന്താ അവകാശം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയി കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടി, കുറേ ചോർത്തിയെടുക്കാൻ വേണ്ടി താമസം, കുറച്ച് നാളൊക്കെ പോയി പഠിക്കാൻ പോയ പിള്ളേർ ഹോസ്റ്റലിൽ താമസിച്ചേ പറ്റൂ, ജോലിക്ക് പോയ ആളുകൾ പരദേശിയാ ജീവിച്ചേ പറ്റൂ. ഇതെല്ലാം കഴിയുമ്പോൾ പിതൃദേശത്തെക്കുറിച്ചൊരു ചിന്തയുള്ളതുപോലെ അത്രയ്ക്ക് വലിയൊരു പ്രൗഢമായ ബന്ധമാണ് അവിടെ ഉള്ളത്. അത് വിശ്വസിക്കുന്നവർക്ക് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. പിതൃദേശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് യേശു അവിടെയുണ്ട്. ദിസ് ഈസ് എ ബെറ്റർ പ്ലേസ്, ദിസ് ആൻ ഐഡിയൽ പ്ലേസ്. ഇത് നമ്മുടെ ഇൻഹെറിറ്റൻസാണ്, ഇത് നമ്മുടെ പിതൃദേശമാണ്. ഈ ദേശത്ത് വെച്ചാണ് നമുക്ക് ലഭിക്കേണ്ടതായ റിവാർഡ്, അവാർഡുകൾ ലഭിക്കുന്നത്. വേറൊരു പ്രത്യേകതയുള്ളത്, ഈ ദേശത്ത് എപ്പോഴും പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉള്ളതായ ദേശമാണ്. പ്ലേസ് ഓഫ് പ്രൈസ് ആൻഡ് പ്ലേസ് ഓഫ് ഗ്ലോറി ആൻഡ് പ്ലേസ് ഓഫ് ജോയ്ഫുൾ ഓൾ ദ ടൈം, ജോയ്ഫുൾ ഓൾ ദ ടൈം. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു വിട്ടത്. ഒരു പോയിൻ്റ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെയും അത് ഇതാണ്. ഇതൊക്കെ നല്ലതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ചോദ്യം മനസ്സിൽ കിടക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ പേഴ്സണൽ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണെന്നുള്ളത് മറ്റുള്ളവർക്കറിയാവോ, മറ്റുള്ളവരാരാന്നുള്ളത് എനിക്കറിയാം. പോട്ടെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറയാം, എൻ്റെ പേരൻസിനെ കാണാൻ ഒക്കുവോ, എൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ ഒക്കുവോ, കണ്ടാൽ അന്യോന്യം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ ഒക്കുവോ, തിരിച്ചറിയാൻ സാധിക്കുന്ന സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമായത്. അതിന് നമ്മൾ കൊടുത്തതായ ആൻസർ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് നമ്മൾ കൊടുത്തതായ ആൻസർ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ആ സംഭവമാണ്, ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവം. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് പറഞ്ഞ കാര്യം വിശ്വാസയോഗ്യമായതുകൊണ്ട് അവിടെ വെച്ച്, സ്വർഗത്തിൽ വെച്ച് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നമ്മളൊരു ഷോർട്ട് ആൻസർ കൊടുത്തിരുന്നു, നമ്മളതേക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, തിരിച്ചറിയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അവിടെ ചെന്നാൽ ആദ്യം, നമ്മളതൊരു ഹാസ്യരൂപേണയാണ് പറഞ്ഞതെങ്കിലും, ആദ്യം എൻ്റെ അപ്പനെവിടെ, എനിക്കെൻ്റെ ആദ്യത്തെ ബൈബിള്, ആദ്യത്തെ ബൈബിള് നടന്നത് ഇത് തന്നെയാണ്, എത്ര വർഷം മുമ്പേ, 60 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ബൈബിളാണ് ഇത്, ഇത് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എനിക്കെൻ്റെ ആദ്യത്തെ ബൈബിൾ വാങ്ങിച്ചു തന്നതായ എൻ്റെ മാതാവിനെ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടതായ ആളുകളൊക്കെ ഉണ്ട്, അവരെ കാണാൻ സാധിക്കുമോ എന്നുള്ളതായ ചോദ്യങ്ങൾക്ക് നമ്മളൊരു ഒരു ഈസി ആൻസർ കൊടുത്തത്. ഇറ്റ് വാസ് നോട്ട് എ തിയോളജിക്കൽ ആൻസർ. ഞാൻ ആൻസർ പിന്നെയും പിന്നെയും പലയിടത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, മാന്യപ്രേക്ഷകരെ, സ്വർഗത്തിൽ ചെന്നിട്ട് അവരാരും വേണ്ടപ്പെട്ടവരല്ല, പ്രധാനപ്പെട്ടവരല്ലെന്നല്ല ഞങ്ങൾ പറയാൻ വരും, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തന്നതായ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന് കഷ്ടം സഹിച്ച്, പീഡകൾ സഹിച്ച്, ക്രൂസിൽ തറയ്ക്കപ്പെട്ട്, അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നതായ യേശു, യേശുവിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല, യേശുവിനെ കാണാൻ സാധിക്കും. ഹി വിൽ ബി ഓൾ ഓവർ. ആ യേശുവിനെ കണ്ട് കൊതി തീർന്നെങ്കിൽ മാത്രമേ, എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരെ ആരെയെങ്കിലും നോക്കാനും അന്വേഷിക്കാനും പോവുകയുള്ളൂ. പക്ഷേ ആ കൊതി തീരാൻ എത്ര നാളെടുക്കുമെന്നായി പറയുന്നേ? ഒത്തിരി നാളെടുക്കും, എന്നാലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ആശയം ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിച്ച് ഒരു വേദഭാഗം നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കണം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഷാജി പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുക. നമ്മൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതായ ഒരു എപ്പിസോഡാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ബൈബിളിൻ്റെ ടീച്ചിങ് സിസ്റ്റമാറ്റിക്കലി നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ചിന്തയെക്കുറിച്ച് അവസാനം കൊണ്ടുവന്ന പല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അവസാനമായി
കൊണ്ടുവന്നായ ചിന്ത എന്താണെന്നുള്ളൊന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരു വേദഭാഗം വായിക്കണമെന്നത് പിന്നെ വായിക്കും. വളരെ ഗൗരവമുള്ള ചോദ്യം, ആളുകൾ ആകാംക്ഷയോടെ ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കുന്ന ചോദ്യമാണ്. ശവസംസ്കാര വേളയിലൊക്കെ മനസ്സിൽ തട്ടിയോ തട്ടാതെയോ കരുതദാസുമാർ പറയുന്നതാണ് ഇമ്പങ്ങടെ പറദീസിൽ വെച്ച് കൂടിക്കാണാം എന്നുള്ള വാക്കുകളൊക്കെ. ചിലപ്പോൾ അതൊക്കെ വിമർശനാത്മകമായ കാര്യങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും സാറ് പറഞ്ഞൊരു വാക്കോടെ ഞാൻ ചേർക്കുക, ദൈവശാസ്ത്രപരമായി എന്നത് സത്യമായ കാര്യമാണെങ്കിലും നിർമ്മലമായ നിലവാരത്തിൽ നമ്മുടെ ഇത്രയും കാലത്തെ വേദപുസ്തക പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനൊരു മറുപടി പറയുവാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് ചിന്തിച്ചാൽ അതിനകത്ത് അബ്രഹാമിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റി. ഇപ്പോൾ രൂപാന്തരപ്പെട്ട് തിരിച്ചു വന്ന മറുപോലെ വെച്ച് വരുമ്പോൾ ഏലിയാവിനെയും അതുപോലെ മോശയൊക്കെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളത് സത്യമാണ്. ഏലിയാവ വന്നത് മോശയ വന്നതൊക്കെ അവിടെ ബോധ്യമായല്ലോ. അതൊക്കെ നമുക്ക് പഠിച്ചാൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. സാറ് പറഞ്ഞ് നിർത്തിയത് അത് ഇതാണ്, അവിടെ ചെല്ലുമ്പോൾ ഈ സിസ്റ്റം അങ്ങ് മാറുക. സിസ്റ്റം, അപ്പോൾ ഞാനൊരു തെളിവ് പറയാം. വിവാഹം കഴിക്കുന്നു, ഒരു ഒറ്റ മോളായിട്ട് ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും വളരെ സമാധാന അന്തരീക്ഷത്തിൽ അത്രയ്ക്ക് സന്തോഷമായൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഏക മകൾ കണ്ണിലെണ്ണയായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. അവളെ പഠിപ്പിക്കാൻ വിടുമ്പോഴത്തേക്കും ഡാഡി കൊണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പോയപ്പോഴാന്ന് തോന്നുന്നു, ആരോ ഒരു ഫാദർ പറഞ്ഞു മോള് ജനിച്ചതോടുകൂടി ഞാൻ അങ്ങ് ജോലിയിൽ നിന്ന് പോകുന്നു, പിന്നെ എന്തിനാ എന്നുള്ള രീതിയിൽ. അപ്പം അത്രയ്ക്ക് സ്നേഹത്തോടുകൂടെ. വേറൊരു മോടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ഓർക്കുന്നുണ്ടോ? ആ മോള് ജനിച്ചപ്പം വീട് മുഴുവൻ മെത്ത വിരിച്ചു. അവളുടെ എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാവുന്ന കാര്യമോ, ഞാൻ ആ വീട്ടിൽ പോയിട്ടുമുണ്ട്. തിക് മാട്രസ് എല്ലായിടത്തും കയറി ചെല്ലുന്നതായ ഭൂമുഖം. കുഞ്ഞിന് ചവിട്ടി, എൻ്റെ കുഞ്ഞ് സിമെന്റ് തറയിൽ ചവിട്ടാൻ പാടില്ല. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായ മെത്തപ്പുറത്ത് വേണം എൻ്റെ വീട് മുഴുവൻ നടത്താൻ വേണ്ടി. അങ്ങനെ ആളിനെ വളർത്തി. എനിക്ക് ആ പേരൻസിനെ അറിയാം, എനിക്ക് ആ കുഞ്ഞിപ്പം കുഞ്ഞൊന്നുമല്ല, ഗ്രോണപ്പായ ആളിനെ. അങ്ങനെ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും 24 വയസ്സ് 25 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പ്രൊപ്പോസലൊക്കെ സെറ്റിൽ ചെയ്തു, മറ്റൊരു പുരുഷൻ്റെ കൂടെ മറ്റൊരു വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ അപ്പനെ പിരിയാതെ അമ്മ കല്യാണവേദികളിലൊക്കെ എത്രയോ പ്രാവശ്യം പാസ്റ്റ് എന്ന സ്ഥിതിക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന അവസാനം പ്രാർത്ഥിച്ച് ഒരു എല്ലാവരൊക്കെ പോയി കഴിയുമ്പോൾ വിടുന്നൊരു ഒരു റോള് ഫാസ്റ്റർ നിലയ്ക്കുണ്ടാവും. അപ്പോൾ അവിടെ സന്തോഷമായിരുന്നെങ്കിലും ആ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് കയറുമ്പോൾ ഉള്ളൊരു ഒരു മാനസിക സംഘർഷം. പക്ഷെ ഞാൻ പറയാൻ വന്നത്, അങ്ങനെയൊക്കെ വളർന്ന കുഞ്ഞാണെങ്കിലും സന്തോഷമുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് മാറുക. വൈഫ് ആൻഡ് ഹസ്ബൻഡ്. മറ്റത് ഡാഡി ചിലപ്പോൾ രണ്ട് റൂമിലായിരിക്കും കിടക്കുന്നെങ്കിൽ പോലും കുഞ്ഞിനെ പോയി കിടത്തി 22 വയസ്സ് വരെ നോക്കിയിട്ട് അവൾ പ്രീ ഡിഗ്രി സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവളെ ഡാഡി ആയിരിക്കും പോയി പുതപ്പെട്ട് പുതപ്പിക്കുന്നത് നോക്കുന്നത് അവൾക്ക് വെള്ളം കൊണ്ട് ഒക്കെയാണെങ്കിലും അത് കഴിയുമ്പോൾ കാര്യങ്ങൾ മാറി. ഈ കൊച്ചിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ജീവിതം ഓക്കെ ആണെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പനും അമ്മയ്ക്കൊണ്ട് ആദ്യമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരിക്കും, പിന്നെ കുറേ പ്രതി ആഴ്ചയിൽ ഒരിക്കലായി അങ്ങനെയൊക്കെ മാറി വേറൊരു ലോകത്തേക്ക് അവർ മാറും. വേറൊരു സിസ്റ്റം അവിടെ സംജാതമാകും. ഇത് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന സത്യമാണെങ്കിൽ പിള്ളേരൊക്കെ പറയും, ഞാൻ ഡാഡിയും അമ്മയും വിട്ടു പോകത്തില്ല, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിച്ചുവിടത്തില്ലേ? വിട്ടു കഴിയുമ്പോൾ കാര്യങ്ങൾ മാറില്ലേ? ഇതുപോലെ ഇവിടെ വെച്ച് നമുക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ചിലപ്പോൾ നല്ല യൗവനത്തിൽ വിധവമാരായിപ്പോയ സഹോദരിമാർ നമുക്കുണ്ട്. അവരുടെ ഹസ്ബൻഡ് അവരൊക്കെ ശവാടക്കാൻ നേരത്തെ കുഴിമാടത്തിൽ വെച്ച് വാവിട്ട് നിലവിളിച്ച് ഒരു പ്രാന്തിയെപ്പോലെ തല്ലി അലച്ച് കരയുമ്പോൾ ദൈവദാസന്മാരും വീട്ടുകാരൊക്കെ മാറ്റിയതും ആ ശുശ്രൂഷ നടത്തിയ കർത്തൃദാസൻ മോളേന്ന് വിളിച്ച് പറഞ്ഞതും ഈ വിശുദ്ധനായ നിൻ്റെ ഭർത്താവ് സ്വർഗത്തിലുണ്ട്, കുറേ കുറെ കഴിയുമ്പോൾ അവിടെ ചെന്ന് കാണാമെന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ സിസ്റ്റമൊക്കെ മാറും. ആൻറ്റിമാരെ, അമ്മമാരെ, പിതാക്കന്മാരെ ഞാൻ പറയാം, അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതാ? യേശുവിനെ കണ്ടു കഴിയുമ്പോൾ, കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ, ഈ ഒറ്റ മോള് മെത്തെ ചവിട്ടി നടന്ന മോള് കല്യാണം കഴിച്ച് അവൾക്ക് അവരുടെ ഹൃദയത്തിനൊത്തൊരു ഹസ്ബൻഡിനെ കിട്ടുമ്പോൾ പിന്നെ അവളുടെ ലോകം വേറൊന്നായി മാറില്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മാച്ചൻ ആരാ, പഠിപ്പിക്കാൻ കാശ് തന്നെ ആരാ, ഹസ്ബൻഡ് ആരാ, അപ്പനാരാ, അമ്മ ആരാ എന്നുള്ളതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ വലുതായി മാറും
ഇത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിച്ചു കൂടാൻ കഴിയാത്തതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ ലോകത്തിൽ വെച്ച് ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനും അനിയനും അപ്പനും ഭർത്താവൊക്കെ വലിയ ജീവൻ്റെ ജീവനാണ്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ട് പോലും നമുക്ക് ആരെയും വിടാൻ പറ്റാത്ത അതുകൊണ്ടാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ സിസ്റ്റമല്ല, വേറൊരു സിസ്റ്റമാണ്. അത് യേശുവായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം അന്ന് തുടരും. അന്ന് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കുകയല്ല, മറ്റൊന്നായിരിക്കും. നമ്മൾ പുതിയ വർഷത്തിൽ ഒരു പുതിയ പഴയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് പറയാം. എന്നാൽ കഴിഞ്ഞ ധാരാളം എപ്പിസോഡുകളിൽ നമ്മൾ സബ്ജക്റ്റിനെ സിസ്റ്റമാറ്റിക്കായിട്ട് തിരിച്ചിട്ട് തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം, ബിബ്ലിയോളജി ബൈബിളിനെ കുറിച്ചുള്ള, ആന്ത്രപ്പോളജി മനുഷ്യനെ കുറിച്ചുള്ള, സെറ്റൂറിയോളജി രക്ഷയെക്കുറിച്ച്, ക്രിസ്റ്റോളജി ക്രിസ്തുയേശുവിനെ കുറിച്ച്, ന്യൂമറ്റോളജി ആത്മാവിനെ കുറിച്ച്, എക്ലീസിയോളജി സഭയെക്കുറിച്ചുള്ള, ഏഞ്ചലോളജി ദൂതന്മാരെ കുറിച്ച്. അവസാനത്തെ നമ്മുടെ മെയിൻ ചാപ്റ്റർ എന്ന് പറയുന്നത് എസ്കറ്റോളജി ആയിരുന്നു, അന്ത്യകാലശാസ്ത്രം, അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ. ഇത്രയും മെയിൻ ടോപ്പിക് അത് സബ് പോയിൻ്റായിട്ട് തിരിച്ച് നൂറ് വേദഭാഗങ്ങൾ വായിച്ച് പങ്കുവെക്കുവാൻ, പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് ദൈവം തന്നതായ ഈ വലിയ പദവി. എൻ്റെ ദൈവമേ, ദൈവം ഇത്രയും നമ്മളെ നടത്തിയല്ലോ. എത്രയോ ആളുകൾ നമ്മളെ അവിടെ വെച്ച് ഇവിടെ വെച്ചും കണ്ട് എത്രയോ അനുഗ്രഹമായി എന്നവർ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പുരോഹിതന്മാർ, പാസ്റ്റർമാർ, നമ്മുടെ ഞാൻ നമ്മളെ തന്നെ പുകഴ്ത്താൻ ശ്രമിക്കുകയല്ല, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് സാറേ നിങ്ങളുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, അതിനുശേഷം പ്രസംഗത്തിന് യാതൊരു പഞ്ഞവുമില്ല, ഞങ്ങൾ പ്രസംഗക്കുറിപ്പൊന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അവർ ദൈവവചനം വായിക്കുമ്പം അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. വലിയൊരു പദവിയായിട്ട് ഞങ്ങൾ കാണുന്നു. ധാരാളം ആളുകൾ പുതുതായിട്ട് ദൈവസഭയുടെ അംഗങ്ങളായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം ധന്യമായിട്ടുണ്ട്. തന്നെയും പിന്നെയും ഈ ദൈവവചനം പറയുന്നുണ്ടെന്ന് ഞങ്ങളുടെ ജീവിതം ധന്യമായിട്ടുണ്ട്. ഒരു വേദഭാഗം ഷാജി പാസ്റ്റർ തന്നെ വായിക്കണം. വായിച്ച് ഷാജി പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. റെവലേഷൻ 22:16 വാക്യമോ ഇച്ചിരി വേണേ കയറ്റി വായിച്ചോ. 16, 17 അവസാനമായിട്ട് 20 വാക്യം കൂടെ വായിച്ച് നമ്മുടെ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. 20, 21 കൂടി ഞാൻ വായിക്കുന്നു. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം നമുക്ക്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ യേശുവേ, കഴിഞ്ഞ 568 എപ്പിസോഡുകൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, താങ്ക് യു ജീസസ്, സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു ഭാഗം മുതൽ അറ്റം വരെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പ്രേക്ഷകരോട്, ലോകമെമ്പാടുമുള്ള മലയാളി ക്രൈസ്തവരോട് പറയുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിന് നന്ദി കർത്താവേ. ദൈവമേ, പൗർവിഷനായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം. ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രേക്ഷകർ അനേകർ കർത്താവേ ഇത് കേട്ടു, കുറിച്ചെടുത്തു, പഠിച്ചു, നിത്യജീവനെ അവകാശമാക്കി, രോഗികൾ സൗഖ്യമായി, മനസ്സിന് ശാന്തതയും സമാധാനവും വരുത്തി. ഞങ്ങളുടെ എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ജനത്തിൻ്റെ മേൽ വന്നല്ലോ. പലരും തണുത്ത് സമാധാന ദൈവമേ ശാന്തിയുള്ളവരായി തീരുവാൻ ഇടയാക്കിയ കർത്താവേ. പല കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അനേകരുടെ കുടുംബ വഴക്കുകൾ തീർന്നല്ലോ. അപ്പനും മക്കളുമായിട്ടുള്ള കലുഷിതകൾ നീ മാറ്റിയല്ലോ. പല സഭകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. ദൈവദാസന്മാരിൽ പലരും ശക്തരായല്ലോ. അതിനായി സ്തോത്രം. ഞങ്ങളെ ഉപയോഗിച്ചതിന് പ്രത്യേകം ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. 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 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ. സോ സിമ്പിൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും വരെ സിമ്പിൾ 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 സ്റ്റേറ്റ്മെൻറ്റ്സാണ് യേശു പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊരു ഇടമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ആ ഇടമൊരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കാരണം ഞാൻ തന്നെയാണ് വഴി, സത്യം, ജീവൻ. എൻ്റെ പിതാവിനിൽ കൂടെ അല്ലാതെ ആരും എൻ്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ എത്തുന്നില്ല. ദൈവനാമത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡിനോട് വിട പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.